അതും ഈ പറഞ്ഞ പോലെ ഞാനൊരു സീരിയൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല. സീരിയൽ വന്നത് ആ കൊറോണ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ രണ്ട് സിനിമ മൂന്ന് സിനിമയങ്ങാണ്ട് ചെയ്തിരുന്നു. ഞാൻ പ്രകാശൻ, എനിക്കത് കുഞ്ഞൽദോ, കുഞ്ഞൽദോ പക്ഷേ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് സിനിമകൾ മൂന്നോ നാലോ സിനിമയെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് സിനിമകൾ ഇല്ലാതായി കൊറോണ സമയത്ത്. അങ്ങനെ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇനി അടുത്ത് എന്താണ് ഒരു പിടിയില്ല. വേറെ റെഗുലറായിട്ടുണ്ടായിരുന്ന ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്തു. ഇനി തിരിച്ച് അങ്ങനത്തെ ഒരു റെഗുലർ ജോബിലേക്ക് പോകാൻ ഡിഫിക്കൾട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, എല്ലാവരും അടച്ചു കൂട്ടുകയാണ്, കൊറോണയാണ്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് ഈ ഒരു സീരിയലിൻ്റെ ഇത് വന്നത്. അത് എ.എം. നസീർ എന്ന് പറയുന്ന ഒരു വെറ്ററൻ ഡയറക്ടറാണ് അത്, അതിൻ്റെ ഡയറക്ടറായിരുന്നത്. സീക്ക് വേണ്ടിയിട്ടാണ്, സീ മലയാളത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോഴും ഞാനിങ്ങനെ സീരിയലോ, അയ്യോ എനിക്ക് പറ്റില്ല, ഇങ്ങനെ 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 നിന്നു. പക്ഷെ അവർ വീട്ടിൽ വന്നു, കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കഥ കേട്ടപ്പോൾ അത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയായിട്ട് തോന്നി. ആ ക്യാരക്ടറും അതിനകത്ത് സെൻട്രൽ ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരു ടിപ്പിക്കൽ സീരിയലിൻ്റെ ഈ മറ്റേ അമ്മായി അമ്മ മരുമകൾ തല്ല് കണ്ണുരുട്ടൽ അതൊന്നുമില്ലാതെ എനിക്ക് തോന്നുന്നു അതൊക്കെ ബ്രേക്ക് ചെയ്ത ഒരു സീരിയൽ കൂടെയായിരുന്നു. ശരിക്കും അതൊക്കെ ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ഞാൻ എന്നാ ഓക്കെ എന്നാ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച. എനിക്ക് തോന്നുന്നു അമ്മായി അമ്മയെ കല്യാണം കഴിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു തോട്ടുള്ളൊരു സീരിയൽ തന്നെയായിരുന്നു. സിനിമയാണോ സീരിയലാണോ കുറച്ചും കൂടി കംഫർട്ടബിൾ റീച്ച്? അങ്ങനെ ഒരു റീച്ച് സീരിയൽ തന്നെയാണ് കേട്ടോ. കാരണം ഇന്നും ഞാൻ എവിടെയെങ്കിലും പോയാൽ ഇന്നും പോലും സീരിയൽ കണ്ടവരാണ് കൂടുതൽ പറയുന്നത്. സിനിമയെന്ന് പറയുമ്പോൾ ഞാൻ അത്രയും സിനിമ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന അല്ലാതെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സീരിയൽ കണ്ടവർ, കൃത്യമായി സീരിയൽ ഇഷ്ടപ്പെടുന്നവർ, കാരണം സീരിയലിൻ്റെ റീച്ച് ഒന്ന് വേറെ തന്നെയാണല്ലോ. എല്ലാവരും വീടുകളിലേക്ക് ചെന്ന് കയറുന്ന ഒരു സാധനമാണല്ലോ. അവർക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ വീട് നമ്മുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണല്ലോ. അപ്പോൾ സീരിയലിൻ്റെ റീച്ച് തന്നെയാണ് കൂടുതൽ. സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാരൻറ്റീഡ് വർക്കാണ്. ഇപ്പോൾ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഒരു 15 ദിവസം ജോലിയുണ്ട്, ജോലിയുണ്ട്, കൂലിയുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ് സീരിയലിൻ്റെ. സിനിമ നമുക്കറിയില്ലല്ലോ ഇന്ന് വരൂ നാളെ വരൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.